ഭാര്യയും കുട്ടികളുമായി ഒരു മാരേജ് ഫംഗ്ഷന് പോകുന്നതിനുള്ള ഡ്രസ് സെലക്ട് ചെയ്ത് അയൺ ചെയ്ത് തയ്യാറാക്കുക വിത്തിൻ 20 മിനിറ്റ്സ്. അപ്പോൾ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. അപ്പം ചേട്ടൻ്റെ സമയം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, താങ്ക് യു. കല്യാണത്തിന് പോകണം. ഏതാണ് അനുവിനെ കയ്യൊന്നും മടക്കി വെച്ച് കൊടുക്കട്ടാ. എന്തോ ചേട്ടാ മടക്കി തരുണ്ടാ. എന്തോ അമ്മയുടെ സാരി കറക്റ്റ് ബ്ലൂ അല്ല, സമ്മതിക്കോ അമ്മ? ആ വാച്ച് കിട്ടിട്ടോ കുട്ടൂസന. നിങ്ങൾക്ക് വാച്ച് ഉണ്ടോ? വാച്ച് കിട്ടണ്ട, വേണ്ട, ചേഞ്ച് ചെയ്തു. കർച്ചീഫ് എടുക്ക്, അമ്മയ്ക്ക് ഒരിടത്ത് വെച്ചോ. അച്ഛനും തന്നെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാ കർച്ചീഫ് എടുത്തോ. നീ വാച്ച് കേട്ടണ്ട ഇല്ല. നിങ്ങള് ചേട്ടൻ ഡ്രസ് മാറി, ഷർട്ട് ഇട്ടു അല്ലേ? ഷർട്ട് ഇട്ടു, രണ്ടും ഷർട്ടും പാന്റും മാറ്റി. മക്കള് ഷോർട്സും തന്നെയാണോ കല്യാണത്തിൽ? ചേച്ചിക്കുള്ള ഏതാ സാരി? ബ്ലൗസ് നല്ല നല്ല രസമായിട്ട് അയൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. സാരിക്ക് രണ്ടു മൂന്നൊക്കെ ചുളുക്ക അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അയൺ ചെയ്തു, അയൺ ചെയ്തു. അപ്പം ജഡ്ജസ് ഇനി ഇവാലുവേറ്റ് ചെയ്യണം, നമുക്ക് കണ്ടറിയാം എന്തായിരിക്കും റിസൾട്ട്. ഓക്കെ, നമുക്ക് പല കാര്യങ്ങളും അറിയാം, പക്ഷേ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യാത്തോളം കാലം അത് സിമ്പിളാന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിരിക്കും. അത് മാറി എന്നുള്ളതാണ് ഇതിൽ ഇതുകൊണ്ട് ഒരു ചേഞ്ച് പിന്നെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അടുത്ത അങ്ങനെയുള്ള ഫംഗ്ഷൻ വരുമ്പോൾ കുറച്ചും കൂടിയും കൂടുതലായിട്ട് എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും എന്നാണ് വിശ്വാസം. സംഗീത എന്താ തോന്നുന്നത്? സത്യം പറഞ്ഞാൽ ഈ ടാസ്ക് കഴിഞ്ഞപ്പോൾ, ഈ ടാസ്ക്കാണെന്ന് അറിഞ്ഞപ്പോൾ മനസ്സിൽ വിചാരിച്ചത് ചതിയായി പോയേന്നാണ്. കാരണം വിനോദിന് ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ്, ചെയ്യാത്തൊരു ജോലിയാണ്, ബാക്കി എന്തു പറഞ്ഞാലും ചെയ്തു തരും. പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞാൽ ആളുടെ മുഖഭാവം എല്ലാം മാറും. പക്ഷെ അങ്ങനെ ഒന്നും തോന്നിയില്ല കേട്ടോ. അല്ല, അത് നിങ്ങളല്ലേ ഇപ്പൊ ചോദിച്ചത്, ഞാൻ ചോദിക്കുമ്പോ വീട്ടില് ചെയ്തു തരാൻ പറഞ്ഞാൽ. പ്രത്യേകിച്ച് കുളി കഴിഞ്ഞ്
അവസരങ്ങളിൽ ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അത് കഴിഞ്ഞ അതിന്റെ കാരണം റീസൺ പറയണത് വേർക്കും എന്നാണ്. അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കണം, അയൺ ചെയ്യുന്നത് ഡ്രസ്സിന്റെ പുറത്തല്ലേ, നമ്മുടെ പുറത്തല്ലല്ലോ വേർക്കാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഇഷ്ടമില്ലാത്തത് എന്നുള്ളത് അറിയണില്ല. ഓക്കെ, ഇതാണ് വേർക്കും എന്നുള്ളതാണ് കാരണം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്കിത് കുളി കഴിഞ്ഞു വന്നാൽ, ഞാൻ സ്വെറ്റിംഗ് കുറച്ച് കൂടുതലുണ്ട്, കുളി കഴിഞ്ഞു വന്നിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി വേർക്കും, അപ്പം എനിക്ക് കുളിച്ച ഒരു ഫീലിംഗ് വീണ്ടും പോകും. അപ്പൊ അയൺ ചെയ്ത് കുളിക്കണം, അതൊരു ചോദ്യമാണ്. പക്ഷെ കുളിച്ചു കഴിഞ്ഞിട്ടാണല്ലോ അതല്ലേ അയൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ചെറുപ്പകാലത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ജോലി അയണിങ് ആണ്. എൻ്റെ വീട്ടിലുള്ള ബ്രദേഴ്സിൻ്റെയും അവരൊക്കെ അയൺ ചെയ്യാനും അവർ ആ ഡ്രസ്സ് ഇപ്പോൾ അയൺ ചെയ്ത് കൊടുക്കാൻ കുറച്ച് പണിയാണ് അത്. അപ്പോൾ അത് ചെയ്തുകൊണ്ട് അത് ആ ജോലി ഞാൻ വെറുത്തു. അപ്പൊ പിന്നെ ഇനിയൊരു അവസരം ഉണ്ടാകുമ്പോൾ അത് ചെയ്യാണ്ടിരിക്കാനുള്ള വഴിയാണ് നോക്കുന്നത്. നമ്മൾ ഈ ടാസ്ക് കേട്ടപ്പോൾ എന്താണ് ഉണ്ടായിരുന്നത് ആദ്യത്തെ ഫീലിംഗ്? ഞെട്ടിപ്പോയി. അതെ, അവർക്ക് എങ്ങനെ അറിഞ്ഞു ഈ അയൺ ചെയ്യാൻ? അത് അത് അവർ കണ്ടുപിടിച്ചാണ്, ഇത് മുൻകൂട്ടി എടുത്തിരുന്നു, കുറെ ഡീറ്റെയിൽസ് എടുത്തിരുന്നു, എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ എന്താണ് ഇഷ്ടം. അപ്പൊ അതിൽ നിന്ന് പിടിച്ചെടുത്തതാണിത്. ബുദ്ധിയുണ്ട്, ബുദ്ധിയുണ്ട്. എന്തായാലും നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം അവരുടെ അഭിപ്രായം. പ്രജില, എനിക്ക് കണ്ടപ്പോ തന്നെ തോന്നി ഇത് ഇഷ്ടമല്ലാത്തൊരു പണിയാണ്. ചേച്ചി പറഞ്ഞ പോലെ ഇത് വല്ലാത്തൊരു ചതിയായി പോയി. നല്ല പണി തന്നെ കിട്ടി. പക്ഷെ അയൺ ചെയ്തതൊക്കെ ഇഷ്ടമല്ലാതെയാണെന്ന് തോന്നുന്നുണ്ട്. ഷർട്ടൊന്നും ഒരു പെർഫെക്റ്റ് ആയില്ല ഒന്നും ചെയ്തത്. ചേച്ചിയുടെ സാരി മാത്രമല്ല, സാരി ബ്ലൗസ് ചെയ്ത് ഫ്രണ്ടൊക്കെ ചെയ്ത് സൂപ്പറായിരുന്നു, ബാക്ക് ഒന്നും ചെയ്തില്ല, അതുപോലെ മടക്കി കൊണ്ടുപോയി. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ബ്ലൗസും ആ കർച്ചീഫ് ഞാൻ ഞെട്ടിപ്പോയി കണ്ടിട്ട്. കർച്ചീഫൊക്കെ അയൺ ചെയ്തിട്ട് വിനോൺ കൊണ്ടുപോകും റെഡി ആക്കിയോ എന്നുള്ളത്. പിന്നെ എനിക്ക് ആകെ ഒരു ഇത് പോസിറ്റീവായി തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ മാച്ചിങ് ആയിട്ടാണ് പോകുന്ന, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ആ ഒരു കൺസെപ്റ്റ് വെച്ചു. ആ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ചതി പറ്റിയ ലക്ഷണം നിന്ന്. ആ മുഖത്തു നിന്ന് വായിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നോട് ഈ ചതി ചെയ്തല്ലോ എന്ന്. എന്നാലും മാച്ചിങ് ആയിട്ടൊക്കെ എടുത്തു, എന്നാലും കുഴപ്പമില്ലായിരുന്നു വിനോദട്ടാ. ഇനി നമുക്ക് പഠിക്കാം. ഒരു 20 മിനിറ്റിൽ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ആ ഒരു ധൃതി ഒന്നും മുഖത്തില്ലായിരുന്നു. കൂളായിട്ട് തന്നെ അതെല്ലാം ചെയ്തത്. ഓരോന്ന് എടുക്കുക, ഒരു ഷർട്ട് എടുത്തു, ഉടനെ തന്നെ പാൻ്റ് എടുക്കാൻ പോകണം, അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഒന്നും മുഖത്തില്ല, ഫേസിലില്ലായിരുന്നു. പിന്നെ അയൺ ചെയ്തപ്പം അത് ഞാൻ ഓർത്തു ആ സാരി മാച്ചല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അതിൽ തന്നെ പറയുന്നുണ്ട്, മക്കളോട് പറയുന്നുണ്ട്, അമ്മ അത് സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ സാരി തേച്ചതിൽ കുറച്ചുകൂടെ നീറ്റായിട്ട് തേക്കാമായിരുന്നു. ആദ്യം സംഗീതയെ അഭിനന്ദിക്കണം, കാരണം സംഗീത ഇത്രയും നല്ലതായിട്ട് അലമാരിയൊക്കെ നല്ലതായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഡ്രസ്സ് മാച്ചിങ് ആയിട്ട് എടുക്കാനായിട്ട്. പിന്നെ അയൺ ചെയ്തത് ഇച്ചിരിയുടെ പെർഫെക്റ്റ് ആയിട്ട് അയൺ ചെയ്യാമായിരുന്നു, സാരമില്ല. രജില, വിനോദേട്ടാ ഇഷ്ടമില്ലാത്തൊരു പണി കഷ്ടപ്പെട്ട് ചെയ്ത വിനോദേട്ടനോട് ഞാനിനി എന്ത് പറയാനാണില്ല. ഓക്കെ, നന്നായിട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പപ്പയോടാണ് ടാസ്ക് ഉണ്ടായിരുന്നത് അല്ലേ, പിള്ളേരെ റെഡിയാക്കാൻ. അതിൽ ഇളയ മോനെ റെഡിയാക്കുന്ന ജോലി മൂത്ത മോനെ ഏൽപ്പിച്ചു. ഓവറോൾ നന്നായിരുന്നു. വെരി ഗുഡ്, നല്ല കമൻസ്. ക്യൂട്ട് ടാസ്ക് ആണ്. ഇനി തൊട്ടിട്ടെല്ലാം തുണികൾ അയൺ ചെയ്യാൻ റെഡിയാണ് ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നുണ്ട്. കാരണം 12 വർഷം മുമ്പുള്ള വിനോദനല്ല ഇപ്പോൾ, വളരെയേറെ മാറിയിട്ടുണ്ട്.